എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് എല്ലാവർക്കും അറിയാലേ. അതെ, കുചേല ദിനം കൊണ്ടാടുകയാണ്. ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്ന കുചേലൻ സുധാമാവ് കുചേല ദിനത്തില് കിഴി അർപ്പിക്കാൻ, അവിൽക്കിഴി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തർ ഒരുപാട് തിരക്കിൽ ഗുരുവായൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭക്തരെ സമർപ്പിച്ച അവിൽക്കിഴിയുടെ കുറേ ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. മനോഹരമായ ദിവസം തന്നെയാണ്. അപ്പം ഞാനിന്ന് ടൈറ്റിൽ പറഞ്ഞത് ഭക്തരിൽ ഒരാളെ സംശയമുണ്ട് എന്നാണല്ലേ. ഒരാളെ ആയിരിക്കില്ല, ഭക്തരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഗുരുവായൂരപ്പനായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് കരുതിയാൽ മതി. അപ്പോൾ എന്താണ്, ഒരു കഥ കേട്ടാലോ? കഥയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത്. ഒരു നദിക്ക് അക്കരെ ഒരു അമ്പലമുണ്ടായിരുന്നു. അവിടെ അഭിഷേകം നടത്താനായിട്ട് എല്ലാ ദിവസവും പാല് എത്തിക്കാൻ വേണ്ടി ഒരു സാധു സ്ത്രീയെയാണ് ഏർപ്പാടാക്കിയിരുന്നത്. ആ സ്ത്രീ എല്ലാ ദിവസവും നദിക്ക് ഇക്കരെ നിന്ന് വള്ളത്തിൽ കയറി മറുകരെ കടന്ന് ക്ഷേത്രത്തിലേക്കുള്ള പാല് എത്തിച്ചു പോന്നു. ഒരു ദിവസം പാല് കൊണ്ടുവന്നപ്പോൾ വൈകിപ്പോയി. ക്ഷേത്രത്തിലെ പുരോഹിതന് ശരിക്കും വിഷമം വന്നു. അഭിഷേകത്തിന്റെ സമയം തെറ്റിയല്ലോ, എന്താണ് വൈകിയത് എന്ന് അദ്ദേഹം സ്ത്രീയോട് ചോദിച്ചു. കടത്തുകാരൻ വരാൻ വൈകിയത് കൊണ്ടാണ് താമസിച്ചു പോയത് എന്ന് സ്ത്രീ മറുപടി നൽകി. അപ്പോഴത്തെ നീരസത്തിൽ പുരോഹിതൻ പറഞ്ഞു, എന്തിനാണ് നീ വഞ്ചിക്കാരനെ കാത്തുനിന്നത്? ഈശ്വരനാമം ജപിച്ച് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്നുകൂടായിരുന്നോ? എങ്കിൽ വേഗം വരാമായിരുന്നല്ലോ. ഈ സ്ത്രീ താമസിച്ചതിലുള്ള നീരസം കൊണ്ട് തമാശയായിട്ടാണ് ഇത് പറഞ്ഞതെങ്കിലും ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ടാണ് പുരോഹിതൻ സംസാരിച്ചത്. അതിനാൽ തന്നെ ആ സാധു സ്ത്രീ ഇത് ഗൗരവമായിട്ടെടുത്തു. പുരോഹിതൻ ആത്മാർത്ഥമായി തനിക്ക് ഉപദേശം നൽകിയതാണ് എന്നാണ് ആ സ്ത്രീ കരുതിയത്. പിറ്റേ ദിവസം മുതൽ എല്ലാ തവണയും ആ സ്ത്രീ നേരത്തെ തന്നെ പാൽ കൊണ്ടുവന്നു തുടങ്ങി. പുരോഹിതന് കൗതുകവും തോന്നി ചോദിച്ചു, അപ്പോ എല്ലാ ദിവസവും കൃത്യസമയം തന്നെ വരാറുണ്ടല്ലോ ഇപ്പോൾ? അത് നല്ലത് തന്നെ. സ്ത്രീ പറഞ്ഞു, അയ്യോ സ്വാമി, അങ്ങ് തന്നെയാണ് അതിന് കാരണം. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഇപ്പോൾ കടത്തുകാരൻ വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കാറില്ല. ഈശ്വരനാമം ജപിച്ച് നദിക്ക് മുകളിലൂടെ നടന്നു പോരും. പുരോഹിതന് വിശ്വാസമായില്ല. അതൊന്ന് കാണിച്ചു തരൂ എന്നായി അദ്ദേഹം. ഇത് കേട്ട സ്ത്രീ അദ്ദേഹത്തെയും കൂട്ടി നദിക്കരയിലെത്തി. എന്നിട്ട് ആ സ്ത്രീ ഈശ്വരനാമം ജപിച്ച് വെള്ളത്തിന് മുകളിലൂടെ നടന്നുപോയി. ഇത് കണ്ട പുരോഹിതന് ആശ്ചര്യമായി. വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഈ സ്ത്രീക്ക് ഇത് കഴിയുമെങ്കിൽ എല്ലാ ഗ്രന്ഥങ്ങളും പൂജകളും ഒക്കെ പഠിച്ച തനിക്ക് തീർച്ചയായും ഇത് കഴിയുമല്ലോ എന്ന് പുരോഹിതൻ കരുതി. ആ സ്ത്രീ ഉരുവിട്ടതുപോലെ അതേ ഈശ്വരനാമവും ജപിച്ച് പുരോഹിതൻ നദിയിലേക്ക് കാലെടുത്തു വെച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ കാലുകൾ വെള്ളത്തിൽ താഴ്ന്നുപോയി. തിരിഞ്ഞു നോക്കിയ സ്ത്രീ ഇത് കണ്ട് പറഞ്ഞു, സ്വാമി, അങ്ങ് ഈശ്വരനാമം ജപിക്കുന്നുണ്ട്, പക്ഷേ എന്തിനാണ് വെള്ളം നനയാതിരിക്കാൻ വേണ്ടി മുണ്ട് ഉയർത്തിപ്പിടിക്കുന്നത്? അത് ഈശ്വരനാമത്തിൽ പൂർണ്ണ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ? ചില പ്രധാനപ്പെട്ട തത്വങ്ങൾ എളുപ്പത്തിൽ ഈ കഥയിലൂടെ മനസ്സിലാക്കാം. വെള്ളത്തിൽ കാല് താണു പോയേക്കാം എന്ന സംശയം പുരോഹിതന്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് വെള്ളം നനയാതിരിക്കാൻ വേണ്ടി മുണ്ട് ഉയർത്തിപ്പിടിച്ചത്. അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നില്ല. മനസ്സിൽ സംശയം ബാക്കി വെച്ചിട്ട് പുറമേ നാമജപം നടത്തിയിട്ട് ഫലമില്ല എന്നർത്ഥം. ഭക്തിയും വിശ്വാസവും പൂർണ്ണമായിരിക്കണം. അതിൽ സംശയത്തിന്റെ കണിക പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെല്ലാരെക്കുറിച്ചോ ചിലപ്പോൾ എന്നെക്കുറിച്ചൊക്കെ തന്നെയായിരിക്കാം ഈ പറയുന്നത്. അതായത് ഭക്തി, സംശയത്തോടുള്ള ഭക്തി നമ്മൾ ഒഴിവാക്കുക. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അർപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങളിൽ ഒരാളെയല്ല, നമ്മളിൽ എല്ലാവരെയാണ് ഭഗവാൻ ഇങ്ങനെ നോക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.